ഒരു കുറുക്ക് കുടിക്കാനായിട്ട് പോവാണ്. 6th month ആയിട്ട് ഇരിക്കുക. ഹാപ്പി ഹാഫ് ബർത്ത്ഡേ ഒലിവറേ. ഒലിവർ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. അപ്പോൾ ഒലിവർ കുടിക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് കണ്ടു നോക്കാം കുടിക്കോ ഇല്ലേ എന്നുള്ളത്. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖില ജീര മൈസൂർ. ഇന്ന് 8th October ഞാൻ അന്നാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്ന് അപ്ലോഡ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയില്ല. ഇനി ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്. എസ്പെഷ്യലി ഒലിവറിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ഒലിവറിൻ്റെ 6th month ആയി 8th October. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോഴും താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഗോഡിനോടാണ് അല്ലേ. താങ്ക് ഗോഡ് ഒലിവറിന് ഈ ഒരു 6th month വരെ ഒരു പ്രശ്നവും വരാണ്ട് നമ്മളെ കൊണ്ടുപോയി. എന്തായാലും ഒരു 1/2 year അല്ലേ ഒരു 6th month എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവന് ഫുള്ള് തന്നെ 6th month വരെ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൊടുക്കാൻ തന്നെ പറ്റി. ഫോർമുല പോലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതത് രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ ഒരു സ്പെഷ്യലാണ്. ഇനി ഒരു 1/2 year കൂടെ കഴിഞ്ഞാൽ അവൻ്റെ 1st birthday ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. ബേബി 6th month പോകാൻ അവർക്ക് ഒരുപാട് പ്രത്യേകതകളാണ്. ഈ ഒരു 6th month അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 അവർക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ചോറൂണ് കൊടുക്കുന്നു, പിന്നെ 1/2 birthday സെലിബ്രേഷൻസ്. അപ്പോൾ ഇത്രയും സ്പെഷ്യലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസം. നമുക്ക് ആദ്യമായിട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു നല്ല മൊമെൻറ്റ്സ് പോലെ എല്ലാം ഷൂട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ചോറൂണ് വന്നിട്ട് ഇപ്പോൾ കറക്റ്റ് 6 month തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അത് നമുക്ക് എല്ലാവരുടെ ഒപ്പീനിയനൊക്കെ അനുസരിച്ച് ഫാമിലീൻ്റെ എല്ലാമൊക്കെ ചോദിച്ച്, അതായത് ചോറൂണ് നമ്മൾ സ്പെഷ്യലായിട്ട് വേറൊരു ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുന്നു, ഒരുപാട് പേരൊന്നും ഇല്ല, ജസ്റ്റ് പാരൻസും എല്ലാവരും ആയിട്ടുള്ളത് മാത്രമാണ് ചോറൂണ്. പക്ഷേ 6 month നമ്മൾ വീനിങ്ങിൻ്റെ ഫുഡ് കൊടുക്കണമെന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതാണെന്ന് ശരിക്കും പറഞ്ഞ് ഞാനിത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. മന്തിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ നൈറ്റിനും കൂടെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണല്ലോ, 1/2 birthday സെലിബ്രേഷൻ. അപ്പോൾ ആ ഒരു സെലിബ്രേഷനും കൂടെ ഞാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോകും. അത് സെപ്പറേറ്റ് 6th month ബർത്ത്ഡേ എന്നും പറഞ്ഞ 1/2 birthday സെലിബ്രേഷൻ്റെ വീഡിയോ അല്ലാണ്ട് ഞാൻ തന്നെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഫുൾ ഡേമ ലൈഫ് ഒന്നും കാണിക്കുന്നില്ല. ആദ്യമായിട്ട് അവൻ വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കുറുക്ക് കുടിക്കുന്ന ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, എസ്പെഷ്യലി ഫോർ മദർ എന്നെപ്പോലെ ഇതേപോലെ കുഞ്ഞു ബേബീസുള്ള മദേഴ്സിൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയറും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേബിക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ബേബിക്കും 6th month ആകുമ്പോൾ ഓൾറെഡി നമ്മൾ, അതായത് 180 days കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യും. സപ്പോസ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രം കൊടുക്കാണ്ടി വരുന്ന സമയത്ത് ഫോർമുല മിൽക്ക് നമ്മൾ ഈ 6 month അകം കൊടുക്കും. എന്തായാലും നമ്മൾ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ 6 month ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മമാരായ നമ്മളെല്ലാവരും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്ത് ഫസ്റ്റ് കൊടുക്കും, ഏതാ ബെറ്റർ എന്നൊക്കെ നമ്മുടെ അമ്മമാർ നമുക്കിത് പറഞ്ഞു തരുമെങ്കിലും നമുക്കും കുറച്ച് അതിനെപ്പറ്റി ഒരു ബോധയുടെ അടിക്കണം കുട്ടിയുടെ ഫസ്റ്റ് ഫുഡിനെ പറ്റിയിട്ട്. അവിടെ ഫുഡുകൾ നമുക്ക് ബേസിക്കലി ഇങ്ങനെ കുറുക്ക് കൊടുക്കാനായിട്ട് എടുക്കാം. പക്ഷെ ഇത്ര ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ബേബിക്ക് 6th month വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റാഗിയാണ് ഏറ്റവും ബെറ്റർ. റാഗി മീൻസ് കൂരവ്, കോറ, എന്തോ പുല്ലോ, അങ്ങനെ എന്തൊക്കെയോ പേര് ഓരോ നാട്ടിലൊക്കെ അറിയപ്പെടും. ഞാൻ എന്തായാലും പിക്ചർ കാണിക്കാം. കൂരവ്, കോറ എന്നൊക്കെ ഉള്ളത് റാഗി എന്നൊക്കെ ഉള്ളത് കോമൺ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂരവ് എന്നാണ് പറയുന്നത്. എന്തായാലും പിക്ചർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതാണ് നമുക്ക് ബേബിക്ക് ആദ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന വീനിങ് ഫുഡ് എന്ന് പറയുന്നത്. കാരണം അതിൽ നല്ലപോലെ റിച്ച് കാൽസ്യം ഉണ്ട്, അയണും ഉണ്ട്. ഈ ബേബി 6th month പോകുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4th month ഒക്കെ ആകുമ്പം ബേബീസിന് അയണിൻ്റെ ഒരു ചെറിയ ഡെഫിഷ്യൻസി വരാറുണ്ട്. അതായത് നമുക്ക് അത്രയും റിച്ച് അല്ല ബ്രസ്റ്റ് മിൽക്കിൽ അയണിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ബേബിക്ക് കൊടുക്കുക എന്നതാണ്. അപ്പോൾ റിച്ചുമാണ്, കാൽസ്യം റിച്ചുമാണ് റാഗി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റാഗി കൊടുക്കാം. റാഗി തന്നെ 2 methods നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പം തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിന് മുമ്പ് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് കുറുക്കുണ്ടാക്കിയാണ് കൊടുക്കുന്നത്. മധുരത്തിന് പനങ്കൽക്കണ്ണ് കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ഏകദേശം ഒരുക്കി വെച്ച് ഫ്രിഡ്ജ് സ്റ്റോറേജ് വെച്ച് അതാണ് എടുക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല, കാരണം അതിൽ നല്ല പോലെ പൊടിയുമ്പോൾ വീനി ഫുഡിന്
ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാൻ ബേസിക് ആയിട്ട് ബേബിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ടോ ഉദ്ദേശിക്കുന്നത്, അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ എല്ലായിട്ട് പറയാം. അപ്പോൾ ചിലർ റാഗി ഇട്ട് നമുക്ക് പൊടി വാങ്ങാം, അങ്ങനെ ഒരിക്കലും ഇൻസ്റ്റന്റ് കിട്ടുന്ന ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാണ്ട് നമ്മൾ തന്നെ ഫ്രഷ് ആയിട്ട് റാഗി കൊണ്ടുവന്ന് ബേബിക്ക് കൊടുക്കാൻ നിങ്ങൾ നോക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ വാങ്ങിക്കേണ്ട സാധനത്തെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ വാങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞു. ഇനി കൊടുക്കേണ്ടത് റാഗിയാന്ന് മനസ്സിലായി. പിന്നെ ചിലവർ വന്നിട്ട് ബനാന പൗഡറും കൊടുക്കും, അതുപോലെ തന്നെ കൂവപ്പൊടിയും കൊടുക്കും. കൂവപ്പൊടി ഇപ്പോൾ അവൈലബിലിറ്റി ഭയങ്കരധികം കുറവാണ്, എന്നാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പൊടി വാങ്ങിക്കാൻ പറ്റും. എന്തായാലും എനിക്ക് ആദ്യം കൊടുക്കുന്ന ഫുഡായതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് കൂരമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ റിച്ച് കാൽസ്യം അയൺ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബനാന പൗഡർ ട്രൈ ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കുന്നത്, ഏത് ഫുഡ് കൊടുത്താലും അവർക്കത് സെറ്റാവോ ഇല്ലെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കണം. എല്ലാ ബേബിമാരുടെയും ഒരു ഒരേ ടൈപ്പിലുള്ളതല്ല, പല ബേബികളും പല ഇതാണ്. ഏത് ഫുഡ് കൊടുത്താലും ഒരു 1 വീക്ക് എങ്കിലും ആ ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റാഗിയാണ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഉച്ച ടൈമിൽ തന്നെ നമ്മൾ ബേബിന്റെ ഫുഡ് കൊടുക്കണം. കൺസിസ്റ്റൻസി വന്നിട്ട് പറയുവാണെങ്കിൽ ആ തിന്നു ആവാൻ പാടാത്ത ഒരു മിഡിലായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കൂരവൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെറു ചൂടോടെ വന്നെ കൊടുക്കണം. തണുത്ത് കഴിഞ്ഞത് ഒട്ടും പറ്റത്തില്ല. നമ്മൾ ബേബിക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ കൊടുത്ത ശേഷം നമ്മൾ അലർജി ക്രിയാഷൻസ് ഒന്ന് നോക്കണം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി ആ ഫുഡിനോട് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നല്ലപോലെ അവരെ ചെക്കൗട്ട് ചെയ്യണം. ഈ ഉണ്ടെങ്കിൽ തന്നെ വരുന്ന ഫസ്റ്റ് സിംഡോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ചൂടുകുരു മാതിരിയുള്ള കുരുക്കൾ നമ്മൾ കാണാൻ പറ്റുന്ന ഇടത്തിലൊക്കെ കാണും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടുകുരു എന്ന് വിചാരിക്കുക, അത് ഇൻ കേസ് ഓഫ് അലർജീസ് ആയിരിക്കും ആ ഫുഡിനോട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൊതുക് കടിച്ച് ചുമന്ന പാടോടെ പൊങ്ങി വരും. ഇത് രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ഫുഡ് കൊടുത്തിട്ട് ബേബി മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം, ഈ ഫുഡിൽ തന്നെയെന്നല്ല ഏത് ഫുഡ് കൊടുത്താലും ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 വീക്ക് മൊത്തം അത് കൊടുത്ത് സെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അടുത്ത ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ബേബി കൂടിപ്പോയോ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണേ കൊടുക്കത്തുള്ളൂ. ഒരിക്കലും ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഒരിക്കലും ബേബിക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒരു കരയോന്ന് വെച്ചിട്ടായാലും നല്ല സമാധാനത്തോടെ കൂൾ മൈൻഡോടെ നമ്മളിവിടെ എൻജോയ് ചെയ്ത് വേണം ബേബിക്ക് എല്ലാ സമയവും ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ബേബിക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളും കുറച്ച് ഇതായിരിക്കണമെന്നേ ഉള്ളൂ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും. ആ കൊടുക്കുന്നതിൻ്റെ ഏതാ ബെറ്റർ, കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, കൊടുത്ത് കഴിയുമ്പോൾ അലർജി ക്രിയാഷൻസ്, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു അമ്മ എന്ന രീതിയിൽ നമ്മുടെ ബേബിൻ്റെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം. ഒലിവറിന് ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് റാഗി തന്നെയാണ്. അപ്പം എനിക്കതിന് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്ത് ഒലിവറിന് റാഗി കൊടുക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് വീനി ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ എൻ്റെ വീഡിയോ. അങ്ങനെ ഞാനും ഒലിവറും കൂടെ അംഗനവാടി സെൻറ്ററിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളവിടുത്തെ ടീച്ചറ്. അപ്പോൾ ഒരു വീനിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒലിവറിന് വീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ 3 ബേബീസ് ഗസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ഒലിവറും ആദ്യമായിട്ടൊക്കെ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് വിളിച്ചു. അപ്പോൾ ഇതാണ് എൽക്ക കുട്ടി, ഹസ്ബൻഡ് കസിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ എൽകെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൽകെയോടൊപ്പം അവളുടെ മമ്മി അമ്മും വന്നായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ എൻഡിൽ ഓരോ ബൗള് ഗിഫ്റ്റായിട്ട് തന്നു വീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബൗളാണ് കേട്ടോ, അന്ന് ഞാൻ പറഞ്ഞില്ലേ വീനിങ്ങിൻ്റെ പർച്ചേസ് വീഡിയോയിൽ ഒരു ബൗള് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പ്രോഗ്രാമിൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. പിന്നെ ഓൾമോസ്റ്റ് ഇവരെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബറും കൂടെയാണ്. എല്ലാം ചേർന്നൊരു പ്രെയർ നടത്തിയിട്ടാണ് ഒലിവറിന് കുറുക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. റാഗിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. മധുരത്തിന് നമ്മളിപ്പോൾ കരിപ്പട്ടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഡാഡിയാണ് കേട്ടോ അവൻ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുന്നത്. Thank you.
ഫൈനലി നമ്മൾ ഒലിവറിന് കുറുക്ക് കൊടുത്തു. വിചാരിച്ച പോലെ സിമ്പിളൊന്നും അല്ല, നല്ല ഭക്ഷ്യമുണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ ആയിട്ടൊക്കെ കൊടുത്തു. പിന്നെ ഈ നോസിയ വോമിറ്റിങ് അങ്ങനെയൊക്കെ അവൻ ഓർക്കാനും പോലെ വന്നില്ലേ, അത് നോർമലാണ് കേട്ടോ. കാരണം ഇത്രയും നാൾ പാലൊക്കെ കുടിച്ചിട്ട് അവിടുത്തെ ഒരു കട്ടി ആഹാരം വരുമ്പോൾ അവർക്ക് അങ്ങനെ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവരുത്, എല്ലാം നല്ല ഇതായിട്ട് തന്നെ എടുക്കുക. ആവശ്യത്തിന് മാത്രം കൊടുക്കുക, ഫോഴ്സ്ഫുള്ളായിട്ട് ഫുഡ് കൊടുക്കരുത്. ബ്രസ്റ്റ് മിൽക്കിൽ അയൺ കണ്ടൻറ് വളരെയധികം കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയൺ സിറപ്പ് ചില ബേബിക്ക് കൊടുക്കാറുണ്ട്, അത് വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് അനുസരിച്ച്. അപ്പം നമുക്ക് നോർമൽ കേസിൽ അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ വീനിങ് ഫുഡിലൂടെ നമുക്ക് ബേബിക്ക് അയൺ കൊടുക്കാൻ പറ്റും. റാഗി ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ, അതുകൊണ്ടാണ് റാഗി കൊടുക്കണമെന്ന് പറയുന്നത്. വീനിങ് ഫുഡ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വീനിങ് നമ്മൾ ആദ്യമായിട്ട് ബേബിക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇൻട്രോയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മുടെ ബേബിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബേബി മദർ എന്ന രീതിയിൽ ജനറലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തേന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ബേബിക്ക് സേഫായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക, അത് നിങ്ങളുടെ നിങ്ങളുടെ ബേബിയുടെയും നല്ല ആരോഗ്യത്തിന് ഹെൽപ്ഫുള്ളാകും. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കണം. വീട്ടിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണാം. ഇതുവരെ നിങ്ങളെൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ തരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം അഖില ജീന മൈസ്റ്റർ.